ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ദിവസത്തേക്കാളും വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഓറഞ്ച് കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും ബർത്ത്ഡേക്ക് ശാലിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ആൻറ്റിയാണ് കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓറഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇതിനു മുമ്പും കുറേ സ്കിൻ കെയർ വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല നല്ല കുറച്ച് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എസൻസ് ചേർത്തിട്ടല്ല കേക്ക് ഉണ്ടാക്കുന്നത്, നമ്മൾ ഫ്രഷ് ഓറഞ്ച് വെച്ചിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഓറഞ്ചാണ്. ഇതേ ഓറഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ തോല് നമുക്ക് എടുക്കണം, മുകളിൽ നിന്ന് തോല് മാത്രം ചീകിയെടുക്കണം. ഇതേത് ഇതുപോലെ അതിൻ്റെ വെള്ളം പെടാൻ പാടില്ല. ആ തോലെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ വെള്ളഭാഗം ഒട്ടും തന്നെ പെടാൻ പാടില്ല. എന്താ വെച്ചാൽ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് അത് പെടാണ്ട് നോക്കി അത് മാത്രമായിട്ട് എടുക്കുക. ഒരു ഓറഞ്ചിൻ്റെ ഫുള്ളും തോലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ പൊടി പൊടി പൊടിയായിട്ട് എരിയണം കേട്ടോ. എത്ര കുഞ്ഞാക്കുന്ന അത്രയും നല്ലേ. പിന്നെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് വേണം. അപ്പം നന്നായി ആ ഓറഞ്ചിൻ്റെ പിഴിഞ്ഞ് ജ്യൂസും കൂടി എടുക്കുക. എന്നിട്ട് അത് ആ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് മാറ്റുക. ആ ജ്യൂസ് മാത്രം മതി. എന്നിട്ട് അത് ആ ജ്യൂസിലേക്ക് നമ്മൾ ഈ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോലും കൂടി ഇട്ട് കൊടുക്കുക. അതിൽ കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ആ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് നന്നായി ആ നാരങ്ങയുടെ തോലൊക്കെ നന്നായി നമുക്ക് വെന്ത് കിട്ടണം ഈ ജ്യൂസിക്ക് ഇടുന്നിട്ട്. അതിനുവേണ്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായി തിളച്ച് ഒന്ന് കുറുകി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി അതൊരു തിക്ക് ഒരു പരുവത്തിലായി കിട്ടണം നമുക്ക്. ആ ഒന്ന് അതിലിട്ടിരിക്കുന്ന ആ തോലൊക്കെ ഒന്ന് വെന്ത് അതിനോട് യോജിച്ച് വരണം. ഇതാ അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം ഇത് ഇതുപോലെ വരണം. അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ, അതും കൂടെ നന്നായി പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലല്ല, ഈ പാനിൽ വെച്ചിട്ടാണ്. അത് 10 മിനിറ്റ് മുമ്പ് തന്നെ നന്നായി ചൂടാക്കാൻ വയ്ക്കുക. അതിലിങ്ങനെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പം 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഒരു ചെറിയ തീ വെച്ച് കൊടുക്കുക. എപ്പോഴും ആ തീ തന്നെയാണ് ഫ്ലെയിം വെക്കേണ്ടത് കേട്ടോ. അപ്പം നന്നായി വെച്ച് കൊടുക്കുക. അടുത്തത് നമുക്ക് നമ്മളെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അതിന് 1 കപ്പ് മൈദ, 1 കപ്പ് എന്ന് പറയുമ്പോൾ 120 ഗ്രാമിൻ്റെ കപ്പാണ്. അതിലിങ്ങനെ നിറച്ചെടുക്കരുത്, എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് വടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇനി എന്നാലേ കേക്ക് നന്നായി തന്നെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വടിച്ചിട്ട് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇതുപോലെ വടിച്ച് തന്നെ എടുക്കണം ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, അത് 1/2 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായി 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഒരരിപ്പയിലൂടെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടിന്നുണ്ടല്ലോ, അതൊന്ന് ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെച്ച് കൊടുക്കുക. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ടിന്ന് എന്ന് പറയണത് ഇവിടെ ഇതാണ്, കേക്ക് ടിന്ന്. ഇപ്പം എല്ലാവരുടെ കയ്യിലും കേക്ക് ടിന്ന് ഇല്ലെങ്കിലും നമുക്ക് ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത്, ഒരു പിടിപോയ ചായപാത്രം. അപ്പം നിങ്ങൾക്കത് കാണിച്ച് തരാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. അതിലാദ്യം തന്നെ ഒരു സൺഫ്ലവർ ഓയിൽ ഇത്തിരി തടവി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഒന്ന് പതുക്കെ സൈഡിലൊക്കെ തടവി കൊടുക്കുക. അടിയിലൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ലേശം ഓയിൽ തടവി കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ ഓരോന്നായി ആ മുട്ട പൊട്ടിച്ചൊടുക്കുക. ഇതിന് വേണ്ട അളവ് 3 മുട്ടയാണ് കേട്ടോ ഇതിന് വേണ്ടത്.
അപ്പോൾ അതിലേക്ക് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസ്, അതിപ്പോൾ മുട്ട ഇടുമ്പോൾ തന്നെ അതിൽ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ആ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും. അപ്പോൾ ഒരു കുറച്ച് നേരം അത് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച് വെച്ച പഞ്ചസാരം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു നാരങ്ങേര തോലും നീരും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതായത് ഇത് അതിലേക്ക് ചേർത്ത് തുടങ്ങി. ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഒട്ടും തണുപ്പില്ലാത്തതായിരിക്കണം കേട്ടോ. മുട്ടയായാലും എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കണം. ഒട്ടും തണുവില്ലാത്ത സാധനങ്ങളായിരിക്കണം ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ എടുക്കുന്ന ബൗളും ഓരോ സാധനങ്ങളിലും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മൾ മിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓറഞ്ചിൻ്റെ ഫ്ലേവറും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ കളറല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് ഡ്രോപ്സ് യെല്ലോ കളറും ഒരു ഡ്രോപ്സ് റെഡ് കളറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി വേണ്ടത് ഓയിലാണ്. അരക്കപ്പ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ 100 ഗ്രാം. അത് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റർ ഏറ്റവും സ്ലോവിലായിട്ടാണ് വയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ടൊന്ന് പതുക്കെ ബീറ്റ് ചെയ്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ മുട്ടര ഇതൊക്കെ താഴ്ന്നു പോകും. ഇനി ചെയ്യേണ്ടത് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ആ മൈദേരം മിക്സ് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ പതുക്കനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞങ്ങൾ വീഡിയോ സ്പീഡിൽ ഇട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തിരി സ്പീഡായിട്ട് തോന്നുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക. കുത്തി ഇളക്കി ഒരിക്കലും ഒന്നിച്ചിട്ട് കുത്തി ഇളക്കരുത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കനെ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാതെ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്വർക്കയാണ്, വിനാഗിരി. വിനാഗിരി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഇതുപോലെ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുമല്ലോ ഇത് ഏതൊരു പരുവത്തിലാണെന്നുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ റെഡി ആക്കി എടുക്കുക. ഇനി നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള നമ്മ പാനിലേക്ക് ഒഴിച്ചുകൊടുക്കുക. നമ്മൾ കേക്ക് ടിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഇരിക്കണം. അതിലേക്ക് വടിച്ച് നല്ല പോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തട്ടിക്കൊടുക്കുക. കുറച്ചൊരു 10-20 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ഹോളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു നന്നായി തന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച പാനിലേക്ക് ഇത് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെവാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു 30-40 മിനിറ്റ് വരെയാണ്. അപ്പോൾ നന്നായി അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ 30-35 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല കേക്കിൻ്റെ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ തുറന്ന് നോക്കേണ്ടത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് ഉള്ളിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ നല്ല മണം വരുമ്പോൾ തുറന്ന് നോക്കുക. ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഇറുക്കില എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ പലരുടെയും തീരെ ഇതിനനുസരിച്ചിട്ടായിരിക്കും സമയവും വരാം. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ബാക്കിയുള്ള ഓറഞ്ച് ഒരു 3 ഓറഞ്ച് തൊലി കളഞ്ഞ് അതിൻ്റെ തോലും ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട്. പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക. 2 ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് 3 ഓറഞ്ചിൻ്റെ അല്ലി കുരും ആ പുറംഭാഗത്തുള്ള തോലും എല്ലാം കളഞ്ഞ് നന്നായി അങ്ങനെ അല്ലികളാക്കി എടുക്കുക. ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലും. അപ്പോൾ അതിൻ്റെ തോലിലേക്ക് ആ ഓറഞ്ചിൻ്റെ തോലിലേക്ക് ആ എടുത്ത ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ അല്ലിയും എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇത് നല്ല വെന്ത് ഇതിൻ്റെ തോലും ആ അല്ലിയും ഒക്കെ നന്നായി വെന്ത് ഇതൊരു ജാമ് പരുവത്തിലാക്കി കിട്ടണം. ഇത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്.
അപ്പം ദേദി കണ്ടില്ലേ, ഇതുപോലെ നന്നായി ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് നന്നായി ഒരു ജാമു പരുവത്തിലാക്കിയെടുക്കുക. അത് നമുക്ക് അതിനുശേഷം ഒരു ദീ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അണ്ട ഇതിനി ചൂടാറുമ്പോഴേക്കും ഒന്നിരുന്ന് നന്നായി ഒന്ന് കുറുകി വരും. ഇപ്പം നോക്കിയാൽ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അത് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലേക്ക് എത്ര പഞ്ചസാര ഇനി ചേർക്കണമെന്ന്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നതാണ് ഇത് മധുരം പാകത്തിന് തന്നെയായിട്ട് ആണ് വരിക. അപ്പം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അരക്കപ്പും പഞ്ചസാര എന്ന് പറയുമ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് 1 പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റൊക്കെ തിളപ്പിക്കുക കേട്ടോ. ഇതൊരു ഇങ്ങനെ സിറപ്പാവണ അത്രയും ആവണ വരെ തിളപ്പിക്കുക. അപ്പോൾ ദേ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ജാമില്ലേ, അത് 1 ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സിറപ്പിലാണ് നമ്മൾ നമ്മളെ കേക്ക് സോക്ക് ചെയ്യണത്. ഇതിന് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ ആ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലാ ഓറഞ്ചിൻ്റെ അത്രയും ഫ്ലേവറും അത്രയും ടേസ്റ്റും എല്ലാം നമ്മളെ കേക്കിന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് 2 കപ്പ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 120 ഗ്രാം, അങ്ങനെ 2 കപ്പ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ ബൗള് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് വേഗം തന്നെ ഈ ക്രീം ബീറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ക്രീം എന്ന് പറയുന്നത് ഫ്രീസറിൽ നിന്ന് തലേ ദിവസം നമ്മളെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആ കട്ടൊട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, നല്ല തണുപ്പും ഉണ്ടാവണം. ആ പരുവത്തിലാണ് നമ്മൾ ക്രീം എടുക്കേണ്ടത്. ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ സ്പീഡ് കുറച്ചിട്ടിട്ട് തുടങ്ങണം കേട്ടോ. നമ്പർ 1-ൽ നിന്ന് തുടങ്ങാം. നമുക്ക് കുറച്ച് നേരം 1-ൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അങ്ങനെ 1-2 മിനിറ്റൊക്കെ ബീറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി നമ്മൾ ലാസ്റ്റ് സ്പീഡിലെത്തുമ്പോൾ കുറച്ച് നേരം ലാസ്റ്റ് സ്പീഡിൽ തന്നെ ചെയ്യുക. അപ്പോഴേക്കും നമ്മളെ ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ടാവും. ഈ പരുവാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പം ഇതിങ്ങനെ നമ്മൾ ഇതിലെടുത്ത് കമത്തിയാലൊന്നും അത് താഴേക്ക് വീണ് പോകാൻ പാടില്ല. ആ പരുവത്തിലെത്തുമ്പോൾ നമ്മൾ നിർത്താം. അതായത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 40 മിനിറ്റാണ് കേട്ടോ ഇത് വെവാനെടുത്ത സമയം. ദേ കേക്ക് നമ്മൾ എടുക്കണ. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമുക്ക് ഇതുപോലെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി അടിപൊളി വന്നിട്ടുണ്ട്. അപ്പം 4 ലെയറും നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം 10 ടേബിളിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം തേച്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1st ലെയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ആ കേക്കിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ തന്നെ അതിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വയ്ക്കുക. ക്രീം നല്ലോണം ഒന്ന് തേച്ചിട്ട് അതിന് മുകളിലേക്ക് ആ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കുക. അതും കൂടെ തേച്ച് അതുപോലെ തന്നെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ദേ ഇവിടെ 4 ലെയറും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞങ്ങൾ ഇത്തിരി സ്പീഡിൽ കാണിക്കുകയാണ്. ഞങ്ങളെ വീഡിയോയ്ക്ക് കുറച്ചധികം തന്നെ ഇപ്പോൾ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ആ കേക്ക് ഇതുപോലെ അടിപൊളിയാക്കിയിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. ചെറിയൊരു ഇത് വർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ബാക്കി വന്ന ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളറും ഒരു ഡ്രോപ്പോ റെഡ് കളറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് നമുക്ക് സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ കേക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. 2 ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ബർത്ത്ഡേ വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.